ഹായ് അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു റനാസ് ചാനൽ. ഇന്ന് ഞാൻ ഗോതമ്പ് നുറുക്കിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഗോതമ്പ് നുറുക്കൊണ്ട് നമുക്കൊരു ഉണ്ണിയപ്പം റെസിപ്പിയാണ്. അപ്പം നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഉണ്ണിയപ്പം റെഡിയാക്കാൻ നമുക്ക് മൂന്ന് ശർക്കര ഉരുക്കിയെടുക്കാം. ആ ശർക്കര വെള്ളത്തിലേക്ക് ഞാൻ നാല് ഏലക്കായ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിനെ ഉരുക്കിയെടുക്കാം. നമ്മുടെ ശർക്കര ഒക്കെ നന്നായി ഉരുകി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് തണുക്കാൻ മാറ്റി വെക്കാം. ഇനി നമുക്ക് കുറച്ച് നെയ്യ് ഉരുക്കിയെടുക്കാം. അപ്പൊ നമ്മുടെ നെയ്യ് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങാക്കൊച്ചിട്ട് വറുത്തെടുക്കാം. ബ്രൗൺ കളർ ആവുന്നത് വരെ വറുത്തെടുക്കാം. അപ്പം നമ്മളെ തേങ്ങാക്കൊത്തി നമ്മൾ നന്നായി വറുത്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇവിടുന്ന് മാറ്റി വെക്കാം. കഴുകി വൃത്തിയാക്കിയ ഗോതമ്പ് നുറുക്ക് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ട് കുതിർക്കാൻ വെച്ചതാണ്. അപ്പോൾ ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ രണ്ട് പാളയങ്കോടൻ പഴം എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് തൊലി കളഞ്ഞിട്ട് ഇതിലിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ശർക്കര അരിച്ചെടുക്കാം. ഇനി നമ്മുടെ ശർക്കരപ്പാന് കുറേശ്ശെയായി നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി അടിച്ചെടുക്കാം. കുറച്ച് കുറച്ച് ഒഴിച്ചാൽ മതി, നമുക്കത് അടിച്ചെടുക്കാം. നമ്മൾ മിക്സ് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു നുള്ള് അപ്പസോഡ ഇട്ട് കൊടുക്കാം. നമ്മളെ മധുരം ബാലൻസായി നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച തേങ്ങയുടെ കൂട്ടിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മളിത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് നേരം അടച്ച് വെക്കാം. നമ്മൾ ഉണ്ണിയപ്പച്ചട്ടി ചൂടാകാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ ഉണ്ണിയപ്പച്ചട്ടി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാ കുഴിയിലും ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചൂടാവാൻ വെയിറ്റ് ചെയ്യാം. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ണിയപ്പത്തിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മൾ ബാറ്റർ എല്ലാ കുഴിയിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേവാനൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് മറച്ചിട്ട് കൊടുക്കാം. ആ സൂപ്പർ. അപ്പം നമ്മുടെ ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിതിന് എടുത്തു മാറ്റാം. അങ്ങനെ നമ്മുടെ സോഫ്റ്റ് ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യുക. ഗോതമ്പ് നുറുക്കാന്ന് ഒരിക്കലും പറയില്ല, നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. റനാസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ. സൂപ്പർ.